ഹലോ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ചോക്ക് ബോർഡ്. നമ്മളിന്ന് നമ്മളുടെ 9-ാം ക്ലാസ്സുകാരുടെ 4-ാമത്തെ ചാപ്റ്ററിൻ്റെ എക്സർസൈസ് ക്വസ്റ്റ്യൻ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ബാക്കിയാണ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, പേജ് നമ്പർ 80-ലെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തായിരുന്നു. ഈ ഒരു വീഡിയോയിൽ നമ്മൾ സെക്കൻഡ് ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മളുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം. ഏത് സമയത്താണോ നിങ്ങൾക്ക് ഓക്കേ കൊള്ളാം, എനിക്കിത് മനസ്സിലാകുന്നുണ്ട് എന്ന് തോന്നുന്നത്, അങ്ങനെ ഒരു സമയം ഉണ്ടാകുമ്പോൾ നിങ്ങൾ അതിനകത്തൊന്ന് ലൈക്ക് ചെയ്തേക്കണം, നിങ്ങളുടെ കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഓക്കെ, നമുക്കപ്പോൾ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നിങ്ങളുടെ പേജ് നമ്പർ 80 കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇഫ് ദ സൈഡ്സ് ഓഫ് എ റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, ഇറ്റ്സ് ഏരിയ വുഡ് ബി 741 സ്ക്വയർ സെൻറ്റിമീറ്റർ. നോട്ട് സ്ക്വയർ സെൻറ്റിമീറ്റർ അല്ല, സ്ക്വയർ മീറ്റർ. ഇഫ് ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, ഇറ്റ് വുഡ് ബി 861 സ്ക്വയർ മീറ്റേഴ്സ്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ്, വാട്ട് ഇസ് ദ ഏരിയ ഓഫ് ദ റെക്ടാംഗിൾ? സെക്കൻഡ്, വാട്ട് ഇസ് ഇറ്റ്സ് പെരിമീറ്റർ? തേർഡ്, വാട്ട് ആർ ദ ലെങ്ത്സ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്? എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ആക്ച്വലി 3 റെക്ടാംഗിളിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യത്തെ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ഉള്ള ഒരു റെക്ടാംഗിൾ. ഓക്കെ, ഒരു റെക്ടാംഗിൾ. രണ്ടാമത്തെ റെക്ടാംഗിൾ, ഈ റെക്ടാംഗിളിൻ്റെ ലെങ്തിനേക്കാളും ബ്രെഡ്ത്തിനേക്കാളും 1 മീറ്റർ കുറവ് ലെങ്ത് വരുന്ന ഒരു റെക്ടാംഗിൾ. ഓക്കെ, അടുത്ത റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ആ റെക്ടാംഗിളിനേക്കാളും അതിൻ്റെ ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് കൂടിയിട്ടുള്ള റെക്ടാംഗിൾ. അങ്ങനെ 3 റെക്ടാംഗിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഗിവൺ റെക്ടാംഗിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള റെക്ടാംഗിളിനെ ഒന്ന് വരയ്ക്കാം. ഇതാണ് നമ്മളുടെ ശരിക്കുള്ള റെക്ടാംഗിൾ എങ്കിൽ അതിൻ്റെ ലെങ്തിനെ ഞാൻ L എന്നെടുത്തു, അതിൻ്റെ ബ്രെഡ്ത്തിനെ ഞാൻ B എന്നെടുത്തു. ഓക്കെ, അപ്പോൾ നമ്മളുടെ ഇപ്പോഴത്തെ റെക്ടാംഗിളിൻ്റെ ലെങ്ത് L ഉം അതിൻ്റെ ബ്രെഡ്ത്ത് B യും ആണ്. ഇനി വേറൊരു റെക്ടാംഗിളിൻ്റെ കാര്യം പറഞ്ഞു. ആ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്താ? ആ റെക്ടാംഗിളിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒരു റെക്ടാംഗിളിനേക്കാളും 1 മീറ്റർ കുറഞ്ഞിട്ടുള്ള ലെങ്താണ്. അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? L-1 ആണ്. ബ്രെഡ്ത്ത് എത്രയാണ്? B-1 ആണ്. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു റെക്ടാംഗിൾ. ഇനി ഒരു റെക്ടാംഗിളും കൂടെ ഉണ്ട്. അതെന്താണ്? ആ റെക്ടാംഗിളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഒറിജിനൽ റെക്ടാംഗിളിനേക്കാളും ലെങ്തും ബ്രെഡ്ത്തും ഒന്ന് കൂടിയതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? L+1ഉം ബ്രെഡ്ത്ത് B+1ഉം ആണ്. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞേക്കുന്നേ, ഇനി പറഞ്ഞേക്കുന്നേ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ, ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. ഇഫ് ദ സൈഡ്സ് ഓഫ് ദിസ് റെക്ടാംഗിൾ ആർ ഡിക്രീസ്ഡ് ബൈ 1 മീറ്റർ, ആ റെക്ടാംഗിളാണ് ഈ പറഞ്ഞേക്കുന്നത്, ലെങ്തും ബ്രെഡ്ത്തും 1 മീറ്റർ കുറഞ്ഞിട്ടുള്ള റെക്ടാംഗിൾ, അതിൻ്റെ ഏരിയ, ഈ ഒരു റെക്ടാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ, ഈ ഒരു റെക്ടാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 741 സ്ക്വയർ മീറ്റർ ആണ്. ഓക്കെ, ഇനി ആ ലെങ്ത് കൂടിയ റെക്ടാംഗിൾ, ഒന്ന് കൂടിയ റെക്ടാംഗിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 861 സ്ക്വയർ മീറ്റർ ആണ്. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ റെക്ടാംഗിളിൻ്റെ, നമ്മളുടെ ശരിക്കുള്ള റെക്ടാംഗിളിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കണം, ഈ ഒരു റെക്ടാംഗിളിൻ്റെ പെരിമീറ്ററും നമുക്ക് കണ്ടുപിടിക്കണം, അതുപോലെ ഈ ഒരു റെക്ടാംഗിളിൻ്റെ സൈഡ്സ് അല്ലെങ്കിൽ ലെങ്ത് എത്രയാണെന്നും ബ്രെഡ്ത്ത് എത്രയാണെന്നും കണ്ടുപിടിക്കണം. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കഥ ഇവിടെ പറഞ്ഞത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? മനസ്സിലായല്ലോ. നമുക്ക് കഥ തുടങ്ങാം. ഓക്കെ, ബാക്കി കഥയിലൂടെ നമുക്ക് കാര്യത്തിലേക്ക് വരണം. എങ്ങനെ ഇതൊക്കെ കണ്ടുപിടിക്കുക എന്നറിയണം. അപ്പോൾ ഇതറിയാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കറിയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാ? ഒരു റെക്ടാംഗിൾ തന്നാൽ അതിൻ്റെ ഏരിയയും പെരിമീറ്ററും കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമുക്കറിയണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണാപ്പാടം പഠിച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കാനില്ല അല്ലേ. എന്താണ് ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്, അത് നമുക്കറിയാം. പെരിമീറ്റർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? 2 × length + breadth ആണ്, അതും നമുക്കറിയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയാവുന്ന നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? ഇത് സോൾവ് ചെയ്യാനായിട്ട് പോവാ. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും എത്രയാണെന്ന് തന്നിട്ടില്ല. പക്ഷെ എന്താ തന്നേക്കുന്നത്? അതിന് പകരം നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ രണ്ട് റെക്ടാംഗിളിനെ കുറിച്ച് പറഞ്ഞേക്കുക. അവരുടെ ഏരിയയും തന്നിട്ടുണ്ട്, അത് വെച്ച് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോന്നാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് ഭയപ്പെട്ടോടാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ നേരിടും. എങ്ങനെ നേരിടും? നമുക്ക് നോക്കാം എങ്ങനെ നേരിടാമെന്നല്ലേ. അപ്പം ഈ തന്നിരിക്കുന്ന, നമ്മളുടെ മാത്സിനൊരു പ്രത്യേകതയുണ്ട്, നമുക്ക് തന്നിരിക്കുന്നതിനകത്തുനിന്നേ നമുക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റൂ. അപ്പം നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് തന്നെ ആൻസറിലേക്ക് പോകാനുള്ള വഴി കാണും. ആ വഴി നമ്മൾ വെട്ടിത്തെളിച്ച് പോകണം എന്നുള്ളതേ ഉള്ളൂ. അപ്പം നമുക്ക് നോക്കാം എന്തായിരിക്കും ഒരു വഴി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ. ഫസ്റ്റ് ട്രയാംഗിൾ, ഇതിനെ ഞാൻ ഫസ്റ്റ് റെക്ടാംഗിളാക്കി എടുക്കൂ. ഇത് നമുക്ക് ആവശ്യമുള്ള, അല്ലെ, നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളെ സെക്കൻഡ് റെക്ടാംഗിളായിട്ട് എടുത്തു. 3-ാമത്തെ ആളെ ഞാൻ തേർഡ് റെക്ടാംഗിളാക്കി എടുത്തു.
ഓക്കെ, ഇനി തന്നിരിക്കുന്നതിനകത്ത് നിന്ന് നമുക്ക് ഇതൊന്ന് നോക്കാം. നമുക്ക് ലെങ്തും ബ്രെഡ്ത്തും കിട്ടണം അല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഏരിയ, ഈ ഒരു റെക്ടാങ്കിളിൻ്റെ ഏരിയ 741 സ്ക്വയർ മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല ലെങ്ത് ഇൻ ടു ബ്രെഡ്ത്ത് ആണെന്ന് നമുക്കറിയാലോ. അതെല്ലാ റെക്ടാങ്കിളിൻ്റെ അങ്ങനെയാ. പക്ഷേ ഇവരുടെ ലെങ്ത് അത് ഇവിടെ എത്രയാ? എൽ മൈനസ് 1 ആണ്. അപ്പം ഇവിടുത്തെ ഏരിയ കണ്ടുപിടിക്കേണ്ടത് എൽ മൈനസ് 1 ഇൻറ്റു ബി മൈനസ് 1 ചെയ്യുമ്പോഴായിരിക്കും അല്ലേ. ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. നമ്മളുടെ ഈ ആദ്യത്തെ റെക്ടാങ്കിളിൻ്റെ ലെങ്ത് എൽ മൈനസ് 1 ബ്രെഡ്ത്ത് ബി മൈനസ് 1 ആയതുകൊണ്ട് ഇതിൻ്റെ ഏരിയ എൽ മൈനസ് 1 ഇൻറ്റു ബി മൈനസ് 1 ആണ്. അതാണ് ഈ 741 ആണെന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കിതിനകത്തുനിന്ന് ദേ രണ്ട് ഡിഫറൻസുകളുടെ പ്രൊഡക്റ്റ് കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഇത് വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണത് എക്സ്പാൻഡ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചു. ചെയ്തേക്കാം, എങ്ങനെ ചെയ്യും? എൽ ഇൻറ്റു ബി മൈനസ് എൽ ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു ബി. ലാസ്റ്റത്തെ ടൈം മൈനസ് ആണോ? അല്ല, പ്ലസ്. 1 ഇൻറ്റു 1 അല്ലേ, 1 ഇൻറ്റു 1. അതാണ് 741 സ്ക്വയർ മീറ്റർ. ഓക്കെ, അപ്പോൾ എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ എൽ ഇൻറ്റു ബി തന്നെ, മൈനസ് എൽ ഇൻറ്റു 1 എൽ മൈനസ് 1 ഇൻറ്റു ബി ബി പ്ലസ് 1 ഇസ് ഈക്വൽ ടു 741 സ്ക്വയർ മീറ്റർ. അപ്പോൾ എന്ത് കിട്ടി? എൽ ഇൻറ്റു ബി മൈനസ് എൽ മൈനസ് ബി പ്ലസ് 1 ഈക്വൽ ടു 741 സ്ക്വയർ സെൻറ്റിമീറ്റർ. ഇനി നമ്മൾ എന്നാ ചെയ്യുമെന്ന് വെച്ചാൽ, ഇവിടെ എല്ലാം മൈനസ് അല്ലേ കിടക്കുന്നത്, ഈ മൈനസിനെ ഞാനൊന്ന് പുറത്തേക്ക് എടുക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്തു അല്ലെങ്കിൽ ഈ മൈനസ് കോമൺ ആയിട്ട് എടുക്കാം. ഇവിടെ എല്ലും മൈനസാണ്, ബിയും മൈനസാണ്. അപ്പോൾ ആ രണ്ട് പേർക്കും മൈനസ് ആയതുകൊണ്ട് ആ മൈനസിനെ ഞാൻ പുറത്തേക്ക് കോമൺ ആയിട്ട് എടുത്താൽ എന്തുവരും? എൽ ഇൻറ്റു ബി മൈനസ് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പം ഇവിടെ എല്ലിന് ഇനി എന്തുണ്ട്? എല് മാത്രമേ ഉള്ളൂ. ഇവിടെ ബിയുടെ മൈനസ് നമ്മൾ പുറത്തേക്ക് എടുത്തു, അപ്പോൾ ഇത് പ്ലസ് ബി ആകും. ഓക്കെ, എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 741. ഓക്കെ, മനസ്സിലായോ? എന്താ പുറത്തേക്ക് എടുത്തേ? മൈനസാണ് പുറത്തേക്ക് എടുത്തേ. മൈനസ് പുറത്തേക്ക് എടുത്ത ഇവിടെ മൈനസ് ഉണ്ടോ? പിന്നെ ഇല്ല. അപ്പം അതെന്തായി? പ്ലസ് ആയി. അപ്പം എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 741. അപ്പോൾ ഈ ആദ്യത്തെ റെക്ടാങ്കിളിൽ നിന്ന് ഇങ്ങനെ ഒരു റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവനെ നമുക്ക് അവിടെ വെക്കാം. അപ്പം ഇതിനകത്ത് നിന്ന് ഇനി കൂടുതലൊന്നും കിട്ടാനില്ല. ഓക്കെ, നമ്മൾ പെട്ടു. നമുക്ക് എല്ലും അറിയത്തില്ല, ബിയും അറിയത്തില്ല. അപ്പോൾ പിന്നെ ഇതിനകത്തൊന്നും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനില്ല. നമുക്ക് ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് നമ്മൾ അവനെ അവിടെ നിർത്തി. പക്ഷേ അവിടെ വേറൊരുത്തൻ കിടപ്പുണ്ട്, അവനെ പോയി നമുക്കൊന്ന് ചൊറിഞ്ഞ് നോക്കാം എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ചെകഞ്ഞ് ചെകഞ്ഞ് ചെല്ലുമ്പോൾ ഇവിടെയും അങ്ങനെ ഒരു റിലേഷൻ കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മുടെ ലെങ്തും ബ്രെഡ്ത്തും എൽ പ്ലസ് 1 ബി പ്ലസ് 1 ആണ്. ഓക്കെ, നമുക്കവിടെ എൽ പ്ലസ് 1 ബി പ്ലസ് 1 മൾട്ടിപ്ലൈ ചെയ്യുമ്പം അവരുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് അവിടുത്തെ ഏരിയ, അതാണ് 861. ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തു വന്നേ, എന്ത് കിട്ടും? ഇത് നമ്മൾ എൽ ഇൻറ്റു ബി അല്ലെങ്കിൽ എൽ ബി പ്ലസ് എൽ ഇൻറ്റു 1 എൽ എന്ന് കിട്ടും, പ്ലസ് 1 ഇൻറ്റു ബി ബി എന്ന് കിട്ടും, പ്ലസ് 1 ഇൻറ്റു 1 1 എന്ന് കിട്ടും. ഇത് 861 ആണെന്ന് കിട്ടും. ഞാൻ ഈ ഒരു സ്റ്റെപ്പ് അവിടെ ഒഴിവാക്കിയിട്ടുണ്ട്, നമുക്കറിയാവുന്നതുകൊണ്ടാണ്. കിട്ടാത്തവരെന്ത് ചെയ്യണം? എൽ ഇൻറ്റു ബി എന്ന് തന്നെ എഴുതി 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 അവസാനം കിട്ടുന്ന സ്റ്റെപ്പ് ഇതായിരിക്കുവേ. ഇനി ഇവിടെ നമ്മൾ ബ്രാക്കറ്റ് ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഇവിടെയും കൂടെ ഒരു ബ്രാക്കറ്റ് ഇട്ടേക്കാം ഒരു സമാധാനത്തിന്. അപ്പോൾ ഇത് നമ്മളുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ. നമ്മൾ എന്തിനാ ഇത്രയും കഷ്ടപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് ആവശ്യമുള്ളത് ഈ എൽ ബിനെയാണ്. ഈ രണ്ടിലുമുള്ള എൽ ബിനെയാണ് നമുക്ക് ആവശ്യമുള്ളത്. അതെന്തിനാണ് ആവശ്യമുള്ളത്? എൽ ഇൻറ്റു ബിനെ എന്തിനാണ് നമുക്ക് ആവശ്യമുള്ളത്? ആ എൽ ഇൻറ്റു ബി ആണ് നമ്മളുടെ ഏരിയ അല്ലേ. അപ്പം ആ ഏരിയ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെ, ആ എൽ ഇൻറ്റു ബി എത്രയാണെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പെടാപ്പാട് മൊത്തം പെടുന്നത്. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന ഈ രണ്ട് ഇക്വേഷനെ സോൾവ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഇവിടെ നമുക്ക് ഒരു മൈനസും ഇവിടെ നമുക്കൊരു പ്ലസ്സും ഉണ്ട്. അപ്പം നമുക്ക് എൽ ബി കിട്ടാനായിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാം. ഓക്കെ, ഈ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ ആഡ് ചെയ്യാനായിട്ട് പോവാം. എന്ത് സംഭവിക്കും നോക്കാം. അപ്പം നമുക്ക് കിട്ടിയ രണ്ട് ഇക്വേഷൻ ഞാനിവിടെ ഒന്നുകൂടി ഒന്ന് എഴുതി വെക്കുവാണ്. ആദ്യത്തെ ഇക്വേഷൻ എൽ ഇൻറ്റു ബി മൈനസ് എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 741. രണ്ടാമത്തത് എൽ ബി പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 861. ഇതായിരുന്നു നമ്മളുടെ ഇക്വേഷൻ 1 2. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഇവരെ ആഡ് ചെയ്യാനായിട്ട് പോവുക. ആഡിങ് 1 and 2, നമുക്ക് എന്ത് കിട്ടും? എൽ ബി മൈനസ് എൽ പ്ലസ് ബി
പ്ലസ് 1 ഈക്വൽ ടു 741 പ്ലസ് എൽ ബി പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 861. ആഡ് ചെയ്തേ ഇവരെ രണ്ടുപേരോട് ആഡ് ചെയ്യുമ്പോൾ 1602 കിട്ടും. ഇനി ഇവിടെ നോക്കിക്കേ, ഇത് മൈനസ് എൽ പ്ലസ് ബിയും ഇത് പ്ലസ് എൽ പ്ലസ് ബി ആ. അപ്പോൾ മൈനസും പ്ലസും കൂടെ ചേർന്ന് എന്താകും, സീറോ ആയി പോകും, അല്ലെങ്കിൽ ഇത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ ഇത് സീറോ. പിന്നെ എൽ ബി പ്ലസ് എൽ ബി എത്രയാ, 2LB കിട്ടിയോ, ഈ ടേം ഇല്ല. അപ്പം നമുക്ക് ശരിക്കും ഇവിടെ എന്താ കിട്ടിയേ, 2LB പ്ലസ് 2 ഈക്വൽ ടു 1602 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് ആരെയാണ് വേണ്ടേ, നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എൽ ബിനെയാണ് വേണ്ടേ. അപ്പം എൽ ബിനെ മാത്രം ഈ സൈഡിൽ നിർത്തിയിട്ട് ബാക്കി എല്ലാവരെയും നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകണം. അപ്പം ആദ്യം എൽ ബിയുടെ കൂടെ നിൽക്കുന്ന 2 അവിടെ നിൽക്കട്ടെ, ഈ 2 നമുക്ക് അപ്പുറത്തേക്ക് കൊണ്ടുപോകാം. അപ്പം 2LB ഇസ് ഈക്വൽ ടു 1602, ഇവിടെ പ്ലസ് 2, അപ്പുറത്ത് വരുമ്പോൾ മൈനസ് 2 ആകും. അപ്പം ഇത് എത്ര വന്നു, 1600 എന്ന് വന്നു. ഓക്കെ, അപ്പം 2LB എന്ന് പറഞ്ഞാൽ 1600. അപ്പം LB എത്രയായിരിക്കും, ഇവിടെ 2 × LB ആണ് ചെയ്തേക്കുന്നത്, അപ്പുറത്ത് വരുമ്പോൾ ഡിവിഷൻ. അപ്പം 1600/2 എന്ന് വരും, അതായത് 800. എന്താ നമുക്ക് കിട്ടിയേക്കുന്നത്, എൽ ബി അല്ലെങ്കിൽ എൽ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ 800 ആണ്. എൽ ഇൻറ്റു ബി എന്താ, ഏരിയ ആണ് അല്ലേ. അപ്പം ഏരിയ എത്രയാ, ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ എന്ന് പറഞ്ഞാൽ 800 square meter ആണ്. മനസ്സിലായോ, എന്തായിരുന്നു ഇവിടെ ചെയ്യേണ്ടത്, ആ തന്നിരിക്കുന്ന രണ്ടിടത്തിനകത്ത് നിന്ന് നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി, ആ രണ്ട് ഇക്വേഷനെ പ്ലസ് ചെയ്യണമെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലായേ, എന്തായിരുന്നു മൈനസ് ചെയ്ത പ്രശ്നം. നമുക്ക് ഒരെണ്ണം മൈനസും ഇവിടുത്തെ ഒരു ടേം ഇവിടുത്തെ ഒരു ടേമിനെ നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരെണ്ണം മൈനസും ഒരെണ്ണം പ്ലസ്സും വന്നേക്കുന്നത്, അത് ക്യാൻസൽ ചെയ്യാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ആ രണ്ട് ഇക്വേഷനെയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിന് നടുക്കത്തെ ടേം അങ്ങ് പോയി, ക്യാൻസലായി പോയി. പിന്നെ ബാക്കി നമുക്ക് ഈ ഇയാളെ നമുക്ക് കളയാൻ പറ്റത്തില്ല അല്ലേ. ഇതിപ്പം നമ്മൾ മൈനസ് ചെയ്തായിരുന്നെങ്കിൽ എൽ ബി മൈനസ് എൽ ബി അത് സീറോ ആയി പോയേനെ, എൽ ബി സീറോ ആയി പോയേനെ. പക്ഷെ നമുക്ക് ആരെയാണ് വേണ്ടേ, എൽ ഇൻറ്റു ബിനെയാണ് വേണ്ടേ. അപ്പം അയാളെ കളയാൻ പാടുണ്ടോ, അയാളെ കളയാൻ പാടില്ല, അയാളെ നിലനിർത്തിക്കൊണ്ട് വേറെ ഏതെങ്കിലും ടേം പോവുകയാണെങ്കിൽ നമുക്ക് സമാധാനമുണ്ട്, അത്രയും കുറച്ച് സോൾവ് ചെയ്താൽ മതി അല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി ടേം പോയാലും കുഴപ്പമില്ല, എൽ ബിനെ ഇവിടെ നിർത്തണം. ഇപ്പം നമ്മളുടെ ക്വസ്റ്റ്യനകത്ത് ഒരെണ്ണം മൈനസ് എൽ ബിയും മറ്റേത് പ്ലസ് എൽ ബി ആയിരുന്നെങ്കിൽ നമ്മൾ എന്ത് ചെയ്യല, നമ്മൾ പ്ലസ് ചെയ്യത്തില്ല. കാരണം എന്താ, മൈനസിനെയും പ്ലസ്സിനെയും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീറോ ആയിട്ട് പോകും, അപ്പം എൽ ബി ക്യാൻസലായിട്ട് പോകും. പക്ഷെ ഇവിടെ 2LB എന്താ പോസിറ്റീവാണ്, അപ്പം നമ്മൾ അവിടെ ആഡ് ചെയ്യുവാണെങ്കിൽ അവൻ അവിടെ നിൽക്കും, അവൻ പോകത്തില്ല, മൈനസ് ചെയ്താൽ അവൻ പോകും. അതുകൊണ്ടാണ് പ്ലസ് ചെയ്തത് കേട്ടോ. ഓക്കെ ഫൈൻ, അപ്പോൾ അങ്ങനെ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എൽ ബിനെ തന്നെ കിട്ടി, ആ എൽ ബിയുടെ വാല്യൂ 800 square meter കിട്ടി. ഓക്കെ ആണോ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഏരിയ കിട്ടി. ഇനി എന്ത് വേണം, ഇനി നമുക്ക് പെരിമീറ്റർ വേണം അല്ലേ. ഇനി നമുക്ക് രണ്ടാമത് എന്താ കണ്ടുപിടിക്കണ്ടേ, പെരിമീറ്റർ കണ്ടുപിടിക്കണം. അതിനകത്ത് നമ്മളുടെ ഫോർമുല 2 × L + B ആണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രണ്ട് ഇക്വേഷൻ, ഇതാണ് ഇക്വേഷൻ നമ്പർ 1, ഇതാണ് ഇക്വേഷൻ നമ്പർ 2. ഇതിനകത്തുനിന്ന് 2 × L + B ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏത് ടേമാണ് നമുക്ക് വേണ്ടത്, എൽ പ്ലസ് ബി എന്ന് പറഞ്ഞ ടേമാണ് നമുക്ക് വേണ്ടത്, വേറെ ആര് പോയാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണോ സബ്ട്രാക്ട് ചെയ്യണോ. നമുക്ക് ഇവിടെ ഒരെണ്ണം പോസിറ്റീവും ഒരെണ്ണം നെഗറ്റീവും ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ രണ്ട് ഇക്വേഷനും കൂടെ പ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എൽ പ്ലസ് ബി എന്ത് ചെയ്യും, ക്യാൻസലായി പോകും, അല്ലെ സീറോ ആയിട്ട് പോകും. അപ്പോൾ എന്തായിരിക്കും ചെയ്യേണ്ടത്, സബ്ട്രാക്ഷൻ ആയിരിക്കും ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സബ്ട്രാക്ടിങ് ഇക്വേഷൻ 1 ഫ്രം 2. കാരണം എന്താ, ഇവിടുത്തെ വലിയതാര 2 ആണ് അല്ലേ, 2 നിന്ന് വേണം 1 കുറയ്ക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം 2 എഴുതാം അല്ലേ. അപ്പോൾ എൽ ബി പ്ലസ് എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 861 മൈനസ് എൽ ബി മൈനസ് എൽ പ്ലസ് ബി പ്ലസ് 1 ഈക്വൽ ടു 741. മൈനസ് ചെയ്തേ ഇത് 0, 2, 1, 120 എന്ന് കിട്ടും, ഈക്വൽ ടു 1 − 1 = 0. എൽ പ്ലസ് ബി മൈനസ് മൈനസ് എൽ പ്ലസ് ബി. അപ്പം എൽ പ്ലസ് ബി മൈനസ് മൈനസ് എൽ പ്ലസ് ബി എന്ന് പറഞ്ഞാൽ എൽ പ്ലസ് ബി പ്ലസ് എൽ പ്ലസ് ബി ആകും, ഈ മൈനസും ഈ മൈനസും കൂടെ കൂടുമ്പോൾ. അപ്പം അത് 2L + B ആകും, 2L + B. ഇത് പ്ലസ്, ഇത് സീറോ ആയി പോകും, എൽ ബി മൈനസ് എൽ ബി അത് സീറോ ആയി പോകും. അപ്പോൾ ഇവിടെ ബാക്കി എന്താ നമുക്ക് കിട്ടിയേ, 2 × L + B എന്ന് നമുക്ക് നേരെ കിട്ടി. അതെന്ന് പറഞ്ഞാൽ 120 cm ആയിരിക്കും, അല്ലെ മീറ്റർ ആയിരിക്കും, സോറി സെൻറ്റിമീറ്റർ അല്ല ഇവിടെ മീറ്ററാണ്.
മീറ്റർ ആയിരിക്കും. അപ്പം ദേ എന്താ കിട്ടിയേക്കുന്നത്? 2 × L + B. നേരെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടിയിട്ടുണ്ട്. 2 × L + B അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് 120 meters ആയിരിക്കും. അപ്പം അവിടുത്തെ ചുറ്റളവ് 120 meters ആണ്. ഒത്തിരി കഷ്ടപ്പെടേണ്ട വന്നില്ല അല്ലേ. അപ്പം നമ്മൾക്ക് ഏരിയയും കിട്ടി, പെരിമീറ്ററും കിട്ടി. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത് എത്രയാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാർട്ടിയിൽ നിന്ന് ഇതിൻ്റെ ഏരിയയും കിട്ടിയിട്ടുണ്ട്, രണ്ടാമത്തെ പാർട്ടിയിൽ നിന്ന് പെരിമീറ്ററും കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ലെങ്ത്, അതിൻ്റെ സൈഡ്സിൻ്റെ ലെങ്ത്സ് എന്തൊക്കെയാണ്, അതായത് നമുക്ക് ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാം? നമ്മുടെ കയ്യിലുള്ള സംഭവം എന്താ, ഏരിയ 800 ആണ്. അതായത് L × B, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത് എന്ന് പറയുന്നത് 800 ആണ്. പിന്നെ പെരിമീറ്റർ 120 ആണ്. അതായത് 2 × L + B എന്ന് പറയുന്നത് 120 ആണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ, ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് വെച്ചിട്ട് എല്ലിൻ്റെ വാല്യൂവും ബിയുടെ വാല്യൂവും, ലെങ്ത് എത്രയാണ്, ബ്രെഡ്ത് എത്രയാണ്, നമുക്ക് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? ഇത് ചെയ്യാനായിട്ട് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് കേട്ടോ. ഞാൻ പറയുന്ന ഈ ഒരു മെത്തേഡിൽ മാത്രം ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇത് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ വേറെ മെത്തേഡ്സ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന മെത്തേഡ് വേണം നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ എനിക്ക് ഈസി ആയിട്ട് തോന്നിയ ഒരു മെത്തേഡാണ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ഇതിലും ഈസി ആയിട്ടുള്ള മെത്തേഡാണ് നിങ്ങൾക്ക് സ്കൂളിൽ നിന്ന് പറഞ്ഞു തരുന്നതെങ്കിൽ നിങ്ങൾ അത് ഫോളോ ചെയ്തോളൂ കേട്ടോ, കുഴപ്പമില്ല. പക്ഷേ എനിക്കിതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലും ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്, ലെങ്തും ബ്രെഡ്ത്തും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ലെങ്തും ബ്രെഡ്ത്തിനകത്തും കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ ഉള്ളത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്, അതായത് ലെങ്തും ബ്രെഡ്ത്തും കൂടെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടും. അതുപോലെ 2 × L + B 120 ആണ് തന്നിട്ടുണ്ട്. ഇതിനകത്തു നിന്ന് ലെങ്ത് പ്ലസ് ബ്രെഡ്ത്ത് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ മേലെ ഈ 2 ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ 120/2 60. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത്, ഈ ലെങ്ത്തും ബ്രെഡ്ത്തും കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് L × B, എല്ലും ബിയും കൂടെ ഗുണിച്ചാൽ 800 കിട്ടും. അതുപോലെ എല്ലും ബിയും കൂടെ കൂട്ടിയാൽ 60 കിട്ടും. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെ എല്ലും ബിയും കണ്ടുപിടിക്കാൻ പറ്റുക? അപ്പോൾ എല്ലും ബിയും കണ്ടുപിടിക്കാൻ നമ്മുടെ കയ്യിലുള്ളത് എല്ലും ബിയും കൂടെ ഗുണിക്കുമ്പോൾ 800 കിട്ടും. അതുപോലെ എല്ലും ബിയും കൂടെ കൂട്ടിയാൽ 60 കിട്ടും എന്നാണ്. ഓക്കെ, ഇത് വെച്ചിട്ട് ഡയറക്റ്റായിട്ട് നമുക്ക് എല്ലിൻ്റെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഇഷ്ടംപോലെ മെത്തേഡ്സ് ഉണ്ട്. പക്ഷെ ഞാൻ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നിയ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ശരി, അപ്പോൾ ഇതിൽ ഇവിടെ നമ്മൾ ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റീസ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഓൾജിബ്രായിക് ഐഡൻറ്റിറ്റിയാണ് x + y² ഓക്കെ. അപ്പോൾ ഇവിടെ എല്ലും ബിയും പറഞ്ഞിട്ട് ഇവിടെ എക്സും വൈയും പറഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷൻ ആകും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇവിടുത്തെ ലെങ്തിനെ എക്സ് എന്നും ബ്രെഡ്ത്തിനെ വൈ എന്നും എടുത്തേക്കാം. ഓക്കെ, ബാക്കി എല്ലാം സെയിം തന്നെയാണ്, സൈഡ്സിനെ നമ്മൾ വേറെ ഒരു വേരിയബിൾ വെച്ച് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് എക്സും വൈയും ആയിട്ട് മാറിയേ. എക്സ് എന്ന് പറയുന്നത് ലെങ്തും വൈ എന്ന് പറയുന്നത് ബ്രെഡ്ത്തും എന്ന് പറഞ്ഞിട്ട് എടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം അത് തന്നെയാണ്, എല്ല് എക്സും ബി വൈയും ആണെന്ന് തന്നെ ഓർത്താൽ മതിയേ. അപ്പോൾ x + y² എക്സ്പാൻഷൻ എന്താ? x² + 2xy + y² അല്ലേ. ഇതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൾജിബ്രിക് ഐഡന്റിറ്റി അല്ലേ. x + y² എന്ന് പറഞ്ഞാൽ x² + 2xy + y². ഇനി ഇതിനകത്ത് നമുക്കറിയാവുന്ന സാധനങ്ങളെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x + y നമുക്കിവിടെ ഉണ്ട് അല്ലേ. x + y എന്ന് പറയുന്നത് 60 ആണ്. 60² = എക്സിൻ്റെ വാല്യൂ നമുക്കറിയത്തില്ല, അതുകൊണ്ട് ഇത് x² തന്നെ പ്ലസ് 2 × xy വാല്യൂ. xy എന്ന് പറഞ്ഞാൽ x × y അല്ലേ, അതിവിടെ ഉണ്ട്. × 800, അതാണ് xy വാല്യൂ. പ്ലസ് y² നമുക്കറിയത്തില്ല. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? 60² എന്ന് വെച്ചാൽ 6 × 6 = 36 ആണ്. ഓക്കെ, 60 × 60 ആണ് 60². അപ്പോൾ 60 × 60 ചെയ്യുമ്പോൾ നമുക്ക് 3600 കിട്ടും. x² + 2 × 800 എന്ന് പറഞ്ഞാൽ 8 × 2 = 16 അല്ലേ, 2 0s കൂടെ. പ്ലസ് y². ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് എഴുതാം? x² + y² എന്ന് പറയുന്നത് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇവിടെ ഓൾറെഡി 3600 ഉണ്ട്. ഈ 100 ഇപ്പുറത്തേക്ക് കൊണ്ടുവരുമ്പം ഇതിവിടെ ആഡ് ചെയ്തേക്കുക, ഇപ്പുറത്ത് വരുമ്പോൾ അത് മൈനസ് ആകും. 1600 = x² + y². അതായത് നമുക്ക് ഇതിനകത്ത് നിന്ന് എന്താ കിട്ടിയേ? x² + y² എന്ന് പറയുന്നത് 3600 - 1600, അതായത് 2000. അപ്പം നമുക്ക് x² + y² 2000 ആണ് കിട്ടി. ഇനി ഇത് ആദ്യം ഞാൻ യൂസ് ചെയ്ത ഒരു ആൾജിബ്രായിക് ഐഡൻറ്റിറ്റി. ഇനി ഇതിൻ്റെ തന്നെ x - y² നമുക്കറിയാമല്ലോ. ഓക്കെ, അപ്പോൾ x + y² വെച്ച് നമ്മൾ x² + y² വാല്യൂ കണ്ടുപിടിച്ചു.
ഇനി എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എടുക്കുക. അതെന്താണ്? എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ് അല്ലേ. ഇതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഓൾറെഡി അല്ലേ. ഇനി അറിയത്തില്ലാത്തവർ ഇതൊന്ന് മനസ്സിലാക്കി വെക്കണേ. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ പ്ലസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് വൈ പ്ലസ് വൈ സ്ക്വയർ ആണ്. ഇതിനെ ഞാൻ എക്സ് സ്ക്വയർ ഈ വൈ സ്ക്വയറിന് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്ന പ്ലസ് വൈ സ്ക്വയർ മൈനസ് ടു എക്സ് വൈ എന്ന് എഴുതിയാലും ശരിയല്ലേ. ടു എക്സ് വൈ മൈനസ് ആണ് ഇവിടെയും, വൈ സ്ക്വയർ പോസിറ്റീവ് ആണ് ഇവിടെ. ഇപ്പം ഞാൻ അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി. അപ്പം നമുക്കിപ്പോൾ എന്തുണ്ട്? എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാണുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് അറിയാവുന്ന വാല്യൂസ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ നമുക്കത് എത്രയാണെന്ന് അറിയില്ല. എക്സ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇതിൻ്റെ വാല്യൂ ആണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചേ, 2000 അല്ലേ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 2000 ആണ്. അപ്പോൾ ഇതിന് പകരം നമുക്ക് 2000 എന്ന് എഴുതാം. മൈനസ് 2 ഇൻറ്റു എക്സ് വൈയുടെ വാല്യൂ 800 ആണ്. അപ്പോൾ 2 ഇൻറ്റു 800 അതായത് 1600 എന്ന് വരും. 1600 അപ്പോൾ ഇത് എത്ര കിട്ടി? 400 എന്ന് കിട്ടി. അപ്പം നമുക്ക് എക്സ് മൈനസ് വൈ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്തായിട്ട് കിട്ടി? 400 എന്ന് കിട്ടി. അങ്ങനെയാണ് എക്സ് മൈനസ് വൈ എത്രയാ? എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ മാറ്റാൻ ഇപ്പുറത്തെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, ഇപ്പോൾ റൂട്ട് 400 ആണ്, അതായത് 20 ആണ്. കാരണം എന്താ? 20 ഇൻറ്റു 20 ആണ് 400. അതുകൊണ്ട് റൂട്ട് 400 20 ആണ്. ഇപ്പം നമുക്ക് എന്താ കിട്ടിയേ? നമുക്ക് എക്സ് മൈനസ് വൈയുടെ വാല്യൂ കിട്ടി. ഇവിടെ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20 ആണ് കിട്ടി. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും അറിയാമെങ്കിൽ എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാം. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഒരു പ്രൊഡക്റ്റും പിന്നെ സമ്മൂടെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് ഇത് രണ്ടും യൂസ് ചെയ്ത് നമ്മൾ ഒരു ഡിഫറൻസ് കണ്ടുപിടിച്ചത്, അവർ തമ്മിലുള്ള ഡിഫറൻസ് കണ്ടുപിടിച്ചത്. അപ്പോൾ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മും നമുക്കറിയാം, അവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്കറിയാമെങ്കിൽ ആ ഇക്വേഷൻ എഴുതിയിട്ട് അതിനകത്തുനിന്ന് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ് മൈനസ് വൈൻ്റെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര സ്റ്റെപ്പ് ചെയ്തത്. ഓക്കെ ആണോ? എന്ത് ചെയ്തു? നമ്മൾ ആദ്യം ഒരു ആൾജിബ്രിക് ഐഡന്റിറ്റി എടുത്തു, ആ അതിനകത്തുനിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചു. ആ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഈ രണ്ടാമത്തെ ഐഡൻറ്റിറ്റിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പം നമുക്ക് എക്സ് മൈനസ് വൈ കിട്ടി. തീർന്നു നമ്മുടെ പരിപാടി? ഇല്ല, നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടുന്നതോടെ വരെ ഇത് ചെയ്യണം. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യുക മക്കളെ? നമുക്ക് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 60 ആണെന്നും എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 20 ആണെന്നും കിട്ടി. ഇത് നിങ്ങൾക്ക് ഈ രണ്ടെണ്ണത്തിനെയും ഒന്നെങ്കിൽ ആഡ് ചെയ്യാം അല്ലെ സബ്ട്രാക്ട് ചെയ്യാം. ആഡ് ചെയ്ത് എന്ത് സംഭവിക്കും? ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ വൈ മൈനസ് വൈ ഇത് 0 ആയി പോകും. 2x = 80 എന്ന് കിട്ടും. x = ഈ 2 അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 80/2 = 40 എന്ന് കിട്ടും. എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി. ഓക്കെ, ആ എക്സിൻ്റെ വാല്യൂ ഇതിലേതെങ്കിലും ഒരെണ്ണത്തിനകത്ത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 60 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 40 അല്ലേ. അപ്പോൾ 40 + y = 60 ആണെങ്കിൽ നമ്മളുടെ വൈയുടെ വാല്യൂ എത്രയാ? 60 - 40 = 20 എന്ന് കിട്ടി. നോക്കിക്കേ, നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ കിട്ടി. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ ലെങ്ത് 40 ബ്രെഡ്ത്ത് 20. അപ്പോൾ സൈഡ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നിങ്ങൾക്ക് പ്ലസ് ചെയ്യുന്നതിന് പകരം മൈനസ് ചെയ്താൽ എന്ത് സംഭവിക്കും? നമുക്ക് എവിടെ ചെയ്ത് നോക്കാൻ പറ്റുക? ഇവിടെ ചെയ്ത് കാണിക്കാവേ. അതായത് ഇതൊരു ആൻസറാണ്, ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി നിങ്ങൾക്കത് പ്ലസ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് മൈനസ് ചെയ്യാനാണ് തോന്നിയെന്ന് വിചാരിക്കേ. അപ്പോൾ എന്ത് സംഭവിക്കും നോക്കിക്കേ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 20 മൈനസാണ് നമ്മൾ ചെയ്തതെങ്കിൽ നമുക്ക് 40 കിട്ടും. വൈ മൈനസ് മൈനസ് വൈ, അതായത് വൈ പ്ലസ് വൈ എന്ന് വരും, അതായത് 2y എന്ന് വരും. ഈക്വൽ ടു ഇത് എക്സ് മൈനസ് എക്സ് 0 ആയി പോകും. അപ്പം നമുക്ക് വൈയുടെ വാല്യൂ 40/2 20 എന്ന് കിട്ടും. ആദ്യം വൈയുടെ വാല്യൂ കിട്ടും. ഇവിടെ പ്ലസ് ചെയ്തപ്പോൾ ആദ്യം നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടിയേനേ ഉള്ളൂ. ഇനി ഈ വൈയുടെ വാല്യൂ ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്ന 60 ആണ്. അപ്പം എക്സ് പ്ലസ് വൈ 20 ആയതുകൊണ്ട് ഇസ് ഈക്വൽ ടു 60. ഇതിനകത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ 60 - 20 ദാറ്റ് ഈസ് ഈക്വൽ ടു 40 എന്ന് കിട്ടും. നോക്കി, അവിടെ തന്നെ സെയിം വാല്യൂ അല്ലേ കിട്ടിയേ. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും കിട്ടിക്കഴിഞ്ഞാൽ അവരെ തമ്മിൽ ഒന്നെങ്കിൽ ആഡ് ചെയ്യുക അല്ലെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വൈൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ എന്താ കിട്ടിയേ? നമ്മളുടെ സൈഡ്സിൻ്റെ ലെങ്ത് കിട്ടി. എക്സ് എന്ന് പറയുന്നത് 40, അല്ലെങ്കിൽ ലെങ്ത് 40 ബ്രെഡ്ത്ത് 20. അതായിരുന്നു ആ ക്വസ്റ്റ്യൻ. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണെ. 3 പാർട്ട് ഉണ്ടായിരുന്നു, അടിപൊളിയല്ലായിരുന്നോ? പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ലേ?
ഇതുപോലത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത് വരുന്നത്. അപ്പോൾ അതുകൂടെ പറഞ്ഞാൽ ഈ ഒരു വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകുന്നതുകൊണ്ട് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മക്കളൊന്ന് കമൻറ്റ് ചെയ്തേക്കണം, നമുക്ക് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് പോകാവേ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് കാണാം. അതുവരേക്കും ബൈ ബൈ.